ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഇന്ന് കഴിഞ്ഞ ലൈവിലും എല്ലായിടത്തും വന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം ഫസ്റ്റ് വില്ലേജ് എക്സ്പ്ലോറിങ്ങിൻ്റെ ഫസ്റ്റ് സീരിയസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമ്പം തീർച്ചയായിട്ടും ലൈക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ, ആണ് ആ കായൽ തീരം. നമ്മളിവിടാണ് വൈകുന്നേരമൊക്കെ മൈൻഡ് റിലാക്സ് ആക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ വരുന്നത് ഇവിടാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രസമാണ്. ഇവിടെ നിന്നുള്ള വ്യൂവിനെക്കാട്ടിലും അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ. എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നല്ല കാറ്റുണ്ട്, വിൻഡ് നോയ്സിനുള്ള ചാൻസും വളരെ അധികമാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് നിൽക്കുകയും വെള്ളത്തിൽ കയറി ഇരിക്കുകയും അങ്ങനെയുള്ള പരിപാടിയെല്ലാം ഉണ്ട്. ചുമ്മാതെ ഇരിക്കുമ്പോൾ മൈൻഡ് റിലാക്സ് ആക്കാൻ വരുന്ന ആദ്യത്തെ സ്ഥലമാണിത്. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പം ഫസ്റ്റ് ഇപ്പം നമ്മുടെ ഈ സ്ഥലം കണ്ട്, പിന്നെ അടുത്ത അതുപോലെ തന്നെ പറയേണ്ട സ്ഥലങ്ങളാണ് ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന് ഞങ്ങളുടെ മുതലുള്ള ഹൈസ്കൂൾ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലോട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചെറിയ വിഷ്വൽസ് കാണിക്കാം. അവിടെ നിന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, സ്കൂളും തുറന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് നോക്കുക ജസ്റ്റ് ആ കുട്ടിയെ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന പള്ളിയാണ് ഇതാണ് ഇപ്പം പറയുക, കാരണം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇവിടാണ് ഞാൻ വരുന്നത്. കാരണം ഇവിടെ വരാനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഏരിയ നല്ല രസമായിട്ട് എനിക്ക് പേഴ്സണലി നല്ല രസമായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് സൈഡിൽ മൊത്തം നിങ്ങൾക്ക് കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ കുളങ്ങളും നല്ല അതും കുളങ്ങളെന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല പായലൊക്കെ പിടിച്ച് നല്ല ഭംഗിയാണ് ഇവിടെ വരുന്നത്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഈ പള്ളിയുടെ സൈഡിലൊക്കെ. നമ്മൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു മെഴുകുതിരെത്തിക്കാനും അതുപോലെ കാര്യങ്ങളൊക്കെ നേരത്തെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ വലുതായിട്ട് വരുന്നില്ല, സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ തിരക്കുകൾ കൊണ്ടും ഒന്നും വരാൻ പറ്റുന്നില്ല. ഇവിടെ വരും, വന്നിട്ട് മെഴുകുതിരി എത്തിക്കും. മെഴുകുതിരി എത്തിച്ച് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയും. അതൊക്കെയാണ് വേണ്ടി ഇവിടെ മെഴുകുതിരി എത്തിക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, എതിരെ എത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ. അപ്പം പ്രധാനമായിട്ടും പറയാൻ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ കുറച്ച് ക്ലിപ്പുകളെ എടുത്തുള്ളൂ, അത് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് എടുത്ത രണ്ട് വീഡിയോസ് എടുത്ത രണ്ട് ആപ്ലിക്കേഷനകത്താണ്. പിന്നെ അതുകൂടാതെ ഒരു പുള്ളിക്കാരൻ നമ്മുടെയൊക്കെ എന്താ പറയുന്നത് അവർ അനുഭവിക്കുന്ന കുറച്ച് ദുരിതങ്ങളെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ ക്ലിപ്പിങ്ങും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലിപ്പിങ് മാത്രമായാലും കുഴപ്പമില്ല, നിങ്ങൾ ഷെയർ ചെയ്ത് അവർക്ക് നീതി കിട്ടേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യിക്കുക. ഇതുവരെ കണ്ട കണ്ടൻറ്റിനെ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റായിട്ട് എടുക്കാം, പക്ഷേ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്പം ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർക്ക്, അതായത് ഇവിടെ തന്നെ വയ്ക്കുക. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കി ഇവിടെ തന്നെ വയ്ക്കുക. അപ്പം ചേട്ടൻ എന്താണ്, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കൊച്ചുകുട്ടൻ, വെട്ടത്തെ കടവിൽ. ആറോട്ടര പഞ്ചായത്ത് മൂന്നാം വാർഡിൽ വെട്ടത്തെ കടവിൽ താമസിക്കുന്ന ആളാണ്. പിന്നെ എന്താണ് ഇവിടുത്തെ കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ കായംകുളം എൻ്റെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാപ്പുറത്ത് എൻ്റെ ഫിസിയിലെ ഒരു ഏരിയ ആയിരുന്നു. അത് മണ്ണെടുത്ത് മാറ്റി അപ്പം വീണ്ടും പഴയ കായൽ പോയായിരിക്കാണ്. എൻ്റെ വീട് കായലിറമ്പിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വെട്ടത്തെ കടവ് എന്ന് പറഞ്ഞ സ്ഥലം രാവിലെ ഒരു മീൻ ലേലം ഉണ്ട്, 10-50 വള്ളക്കാർ വരുന്നുണ്ട്. മീൻ ലേലത്തിനും മീൻ വാങ്ങിക്കാനും വരുന്നു. രണ്ട് PWU കടത്തുവള്ളമുണ്ട്. PWU മാളിക്ക് വെട്ടത്തോളവിൻ്റെ പടിഞ്ഞാറ്റത്തെ സ്ഥലമാണിത്. ഇവിടെ ഒരു ഇവിടുത്തെ ഈ സ്ഥലത്തെ പറ്റി നോക്കുമ്പോൾ ഒരു പുരോഗതിയും വർഷങ്ങളായിട്ടില്ല കിടക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഉദാധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ കടവിൻ്റെ ആറോട്ടര പഞ്ചായത്ത് ആയിട്ട് പല പരാതികളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് വളരെ കയറി ഇറങ്ങാനും പോകാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
ഏറ്റം വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് ബോട്ട് പോകുന്നതിൻ്റെ മോതി അടിച്ച് ഈ കടവിൻ്റെ സൈഡിലെല്ലാം ഇനിയും പൊളി പൊട്ടി പോയി എൻ്റെ വീടിൻ്റെ റമ്പും പൊട്ടി മറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എൻ ഡി പി സി സ്ഥലം തൊട്ട് പറഞ്ഞാൽ അപ്പോൾ അവിടുത്തെ മണ്ണെടുത്ത് മാറ്റി കാരണം ആ ഓളവും വന്ന് കാലിക്കുട വള്ളത്തിട്ട് ആ മോതി അടിച്ചിട്ട് ഈ മണ്ണ് പൊട്ടിക്കൊണ്ടേയിരിക്കുക. അതിനിത് ഉത്തരവാദിത്തപ്പെട്ട് ആരും ഇതേപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. വെട്ടത്തോടെ ആരും അറിയാൻ മേലാത്തൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധയിലേക്ക് വരണമെന്ന് അറിയപ്പെട്ടവർ കാണണമെന്ന് താല്പര്യപ്പെടുകയാണ് ഞാൻ. ഓക്കെ ഏട്ടാ, അപ്പം കണ്ടല്ലോ ഇതുപോലെ ഓരോരുത്തരുടെയും ദിവസമായിട്ടുള്ള അവസ്ഥയാണ്, ഓരോരുത്തരുടെയും അവസ്ഥ ഇതുപോലെയാണ്. ഇവിടെ നമ്മളിപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വന്നെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഇത്. ആരൊക്കെ കാണുന്നറിയത്തില്ല, ആ പാടെ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓരോരുത്തരുടെ അവസ്ഥയാണ്, കാണുമ്പോൾ സ്വന്തം ഭൂമിപ്പും കിടപ്പാടും ഒക്കെ മണ്ണ് ഒലിച്ച് പോയി പോകാമെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ഇത് അധികാരപ്പെട്ടവർ കാണത്തക്ക രീതിയിൽ ഇത് എത്തിക്കുക.